നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം ന്യൂസ് തിയേറ്ററിന്റെ പുതിയൊരു വേദിയിലേക്ക്. ഇന്നും ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി ന്യൂസ് തിയേറ്റർ കരുതി വച്ചിരിക്കുന്നു. ഇന്ന് തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ജ്വല്ലറികളിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ, അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായി ഉപഭോക്താക്കളെ വരവേൽക്കേണ്ടവരാണ്. അവർക്കെപ്പോഴും നിൽക്കാനായിരുന്നു വിധി. ഇരിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല, ഇരിക്കാനൊരു ഇരിപ്പിടവും ഉണ്ടായിരുന്നില്ല. അത് വലിയ സമര കോലാഹലങ്ങൾക്ക് സംസ്ഥാനത്ത് വഴിവെച്ച ഒന്നായിരുന്നു, ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം. ആ സമരത്തിന് ഇപ്പോൾ ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നു. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളെ, അല്ലെങ്കിൽ അവിടെ ഉപഭോക്താക്കളെ സഹായിക്കാൻ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നത് നിയമപരമായ ഒരു നിബന്ധനയാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വലിയ ആശ്വാസം ആ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും നൽകുന്ന ഒരു തീരുമാനം എന്ന നിലയ്ക്ക് അതിനെ നമ്മൾ ശ്ലാഘിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നു. അവർക്ക് ഏതു സമയത്ത് എങ്ങനെയൊക്കെ ജോലി ചെയ്യാം, ഒപ്പം തന്നെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കണം, രാത്രിയിൽ അധികമായി ജോലി ചെയ്യുന്നവർക്ക് എന്തൊക്കെ അധിക സൗകര്യങ്ങൾ കൊടുക്കണം, അതിന് ആ ചട്ടങ്ങളിൽ പിഴവ് വരുത്തുന്നവർക്ക്, അത് ലംഘിക്കുന്നവർക്ക് എന്ത് ശിക്ഷ നൽകണം തുടങ്ങിയ കാര്യത്തിലൊക്കെ കൂടുതൽ സർക്കാർ പിടിമുറുക്കിയിരിക്കുന്നു, കൂടുതൽ കാലികമായ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ന്യൂസ് തിയേറ്റർ ഇന്ന് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ജ്വല്ലറികളിലും ഉള്ള തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമായി നിർബന്ധമാക്കിയ സർക്കാരിൻ്റെ നിയമ ഭേദഗതിയെക്കുറിച്ചാണ്. ആ നിയമ ഭേദഗതിയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ സർക്കാർ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്, മന്ത്രിസഭ അംഗീകരിച്ച മാറ്റങ്ങൾ, ദീർഘനേരം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇരിപ്പിടമൊരുക്കണമെന്നതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. 1960 ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം സർക്കാർ ഭേദഗതി ചെയ്തു എന്നാണ് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉള്ളത്, ആഴ്ചയിൽ ഒരു ദിവസം കട അടച്ചിടണമെന്ന വ്യവസ്ഥ സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം തൊഴിലാളികൾക്ക് അവധി നൽകണമെന്നതാണ് സർക്കാരിൻ്റെ പുതിയ വ്യവസ്ഥ. 7 ഭേദഗതികളുള്ള ബില്ലിനാണ് മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയത്. അതുപ്രകാരം ഇനി തൊഴിലാളിക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി അവരുടെ അവകാശമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, അതിലെ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കേണ്ടത് സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷ നൽകുന്ന കാര്യത്തിലാണ്. സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു. രാത്രി 9 വരെ തൊഴിലെടുക്കാം, വൈകിട്ട് 7 രാവിലെ 7 വരെയുള്ള വിലക്ക് നീക്കി. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതായത് 1960 നിയമപ്രകാരം ഉണ്ടായിരുന്നത്, രാത്രി 7 ശേഷം സ്ത്രീകൾക്ക് തൊഴിലെടുക്കാൻ പാടില്ല, അവരെ തൊഴിലിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതായിരുന്നു പുലർച്ചെ 7 വരെ. എന്നാൽ ആ വിലക്ക് ഇപ്പോൾ സർക്കാർ നീക്കി, രാത്രി 9 വരെ തൊഴിലെടുക്കുന്നതിന് ഏറ്റവും സുരക്ഷിതവും അവരുടെ ആത്മാഭിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഭംഗമേക്കാത്ത തരത്തിലുള്ള സ്വഭാവമുള്ള ജോലി ചെയ്യുന്നതിന് തടസ്സമൊന്നും ഇല്ല എന്നാണ്. അതിൽ അതിൻ്റെ വ്യക്തത ഇങ്ങനെയാണ്, അതായത് രാത്രി 9 രാത്രി ജോലിക്കാർക്ക് താമസ സ്ഥലത്തെത്താൻ വാഹനം നൽകണമെന്നത് സർക്കാരിൻ്റെ നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. സ്ത്രീകളുടെ അന്തസ്സിന് നിരക്കുന്ന തരത്തിലെ അവർക്ക് ജോലി അസൈൻ ചെയ്യാൻ പാടുള്ളൂ എന്നും ഈ നിയമം നിഷ്കർഷിക്കുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരെയായി ജോലി ചെയ്യിക്കാം, അതായത് രാത്രി ജോലി ചെയ്യിപ്പിക്കുമ്പോൾ 5 ഒരു ഗ്രൂപ്പിന് ജോലിയേക്ക് നിയോഗിക്കാം. അതിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളുമായിരിക്കണം. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ജോലിക്ക് നിയോഗിക്കാം എന്നാണ് ഈ നിയമമാറ്റത്തിലൂടെ സർക്കാർ പറയുന്നത്. അപ്പോൾ രാത്രി 9 വരെ ജോലി ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്നു സർക്കാർ. അതിന് അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായ സംവിധാനം തൊഴിലുടമ ഏർപ്പെടുത്തണം എന്നാണ് ഈ നിയമം പറയുന്നത്. ഇപ്പോൾ അതിക്രമം തടയാനുള്ള നിയമ ഭേദഗതിയുണ്ട്. തൊടുകയോ മുതലെടുക്കുകയോ ലൈംഗിക ആവശ്യത്തിനുള്ള അഭ്യർത്ഥന നടത്തുകയോ ചെയ്താൽ അത് ഗുരുതര കുറ്റകൃത്യമായി കണക്കിലെടുക്കാനാണ് ഇനി നിയമം അനുശാസിക്കുന്നത്. 18 വയസ്സ് തികയാത്ത സ്ത്രീ തൊഴിലാളികൾ കോ ചൈൽഡ് എംപ്ലോയി എന്ന പേരിലാണ് അറിയപ്പെടുക. ബാലവേല തടയൽ നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ളവർക്കാണ് വിലക്ക്, അതിന് മുകളിലുള്ളവർക്ക് നിയമപരമായി അങ്ങനെ ഒരു വിലക്കില്ല. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചുവയുള്ള വർത്തമാനം പറയുക, നീലചിത്രം കാണിക്കുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ലൈംഗിക ബന്ധത്തിന് അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയോ ബലം പ്രയോഗിക്കുകയോ ചെയ്യുക, അവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ അവരുടെ ശരീരത്തിൽ തൊടുകയോ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സാഹചര്യം വന്നാൽ അത് ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്നാണ് നിയമവ്യവസ്ഥയിൽ പറയുന്നത്. അതിൽ തന്നെയുള്ള പിഴത്തുകൾ, അതായത് അതിനുള്ള ശിക്ഷാവിധികൾ, അത് ലംഘിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെ സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ കാണുകയാണ്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഓരോന്നിനും 1,00,000 രൂപയാണ് പിഴ. നേരത്തെയുള്ള 5,000 രൂപയിൽ നിന്ന് തുക ഉയർത്തുകയാണ് ഉണ്ടായത്.
ആവർത്തിച്ച് നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ഇരട്ടിയാകും. അതായത് 5000 രൂപയിൽ നിന്ന് 100000 രൂപയാക്കി പിഴത്തുക ഉയർത്തിയിട്ടുണ്ടെങ്കിലും ആവർത്തിച്ച് നിയമലംഘനം നടത്തിയാൽ 1-2 ലക്ഷം രൂപയായി പിഴ ഉയർത്താനുള്ള തീരുമാനമാണ് ഈ ഭേദഗതിയിലൂടെ സർക്കാർ എടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, അതിൽ ശ്രദ്ധിക്കേണ്ടത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും പിഴ. ഒരു തൊഴിലാളിക്ക് 2500 രൂപ എന്നതിലാണ് പിഴ. ഇതിൻ്റെ വ്യക്തത എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് എത്ര സ്ത്രീ തൊഴിലാളികളുണ്ട് എന്നതിൻ്റെ എണ്ണം എടുത്ത് ഓരോ സ്ത്രീ തൊഴിലാളിക്കും 2500 രൂപ എന്ന നിരക്കിൽ അത് കണക്ക് കൂട്ടിയിട്ട് ആ തുകയായിരിക്കും തൊഴിലുടമയ്ക്കുമേലുള്ള പിഴത്തുകയായി വരിക എന്നതാണ്. അപ്പോൾ ആ നിലയിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽപ്പ് സമയം ഇരിക്കൽ സമരമുണ്ടായിരുന്നു. ആ സമരത്തോട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തൊഴിലുടമകൾക്ക് പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാരിൻ്റെ ഇടപെടൽ ആ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ ഇപ്പോൾ ഈ 7 ഭേദഗതികൾ കൊണ്ടുവരികയും മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തത്. അത് അങ്ങേയറ്റം പുരോഗമനപരമാണ്, ശ്ലാഘിക്കപ്പെടേണ്ട ഒരു നിയമമാറ്റമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുകയും ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത കോഴിക്കോട്ടെ പെൺകൂട്ടം എന്ന സംഘടനയുടെ നേതാവ് ശ്രീ വിജി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ഈ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു നോക്കാം. എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എത്രത്തോളം പരിപൂർണമായും പഴുതുകൾ അടച്ചതാണ് ഈ നിയമ ഭേദഗതി എന്നതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന്. വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഇവർ അതിൻ്റെ അകത്ത് പഴുതുകൾ ഉപയോഗിച്ച് മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുക എന്നത്, ഇരിപ്പിടം കൊടുക്കുക എന്ന് പറയുന്ന ഈ LDF സർക്കാരിനോട് ഒരുപാട് ഞങ്ങൾക്ക് മതിപ്പുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് നടപ്പിലാവണം, പ്രായോഗികമായി നടപ്പിലാവണം. അത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് പിന്നെ പഴുത് കണ്ടിട്ട് അതിന് എതിരെ പോകാൻ വേണ്ടി മുതലാളിമാർ തയ്യാറായി നിൽക്കുന്ന മുതലാളിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കരുത്, ആ സാഹചര്യം കൊടുക്കരുത്. അപ്പോൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഒരു തൊഴിലാളിക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് ഇരിക്കാൻ പറ്റണം. അതിന് ആ ഒരു തൊഴിലാളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പിടം ഉണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരുന്നു ഈ മേഖലയിൽ, ഈ ടെക്സ്റ്റൈൽ മേഖല ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ തന്നെ ഒരു സ്റ്റൂൾ ഉണ്ടായിട്ടുണ്ട്, ഒരു 20 കൊല്ലം മുന്നൊക്കെ സ്റ്റൂൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലം വലിയ വലിയ മാളുകളും ടെക്സ്റ്റൈലും വലിയ വലിയ സ്ഥാപനങ്ങളും വന്നതിന് ശേഷമാണ് ഇത് വളരെ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ലാഭം ഉണ്ടാക്കുക, അവരുടെ അസ്തിത്വം എന്താ പറയുക ഇല്ലാതാക്കുക എന്ന രീതിയിൽ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ വലിയ വലിയ കുത്തക മുതലാളിമാർ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇത് നമ്മളെ മന്ത്രിസഭ ഇടപെടുന്നുണ്ടെങ്കിൽ അത് തൊഴിലാളികൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് വലിയൊരു അതാണ്. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പരിപൂർണമായും ഫലപ്രദമായി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്നതായിരിക്കണമെന്നാണ്. എല്ലാ തവണയും നിയമങ്ങൾ മാറ്റം വരുത്തുമ്പോൾ നിയമങ്ങൾക്കകത്തെ പഴുതുകളെ ഉപയോഗപ്പെടുത്തുകയും സ്വാധീനം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് വൻകിട തൊഴിലുടമകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ആ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ ഏതാണ്ട് പഴുതടയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പരമാവധി ഇപ്പോൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിഷ്കർഷകൾ ഈ നിയമം വഴി നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അത് ആ നിലയ്ക്ക് തന്നെ നടപ്പിലാക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കുമുള്ളത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.